ഞാൻ അതേക്കുറിച്ച് അന്ന് പറഞ്ഞ കാര്യം അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ നിലപാട് ഇപ്പോഴും. നമ്മളുടെ കുട്ടികൾ അത് ജാതിമത ഭേദമന്യേ എല്ലാ സമുദായത്തിലെയും കുട്ടികൾ മദ്യത്തിനിരയാകുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് വിശുദ്ധമായ ബന്ധങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, യുവതീ യുവാക്കന്മാർ ശ്രദ്ധിക്കണം, സമുദായ നേതാക്കന്മാർ ശ്രദ്ധിക്കണം. സർവോപരി അതെല്ലാം സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനെയുള്ള സാമൂഹ്യ തിന്മകൾ കണ്ടെത്തി ആ തിന്മകളെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള കഴിവും ആധികാരികതയും ഉള്ളത് സർക്കാരിനാണ്. സർക്കാർ കൂടുതൽ ശക്തമായിട്ട് ഇതുപോലുള്ള സാമൂഹ്യ തിന്മകളിൽ ഇടപെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ വിഷയം ആദ്യമായിട്ട് ജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു തന്നാണ്. അതിപ്പം ജസ്റ്റ് ഒരു വർഷം തികയാണ്. സമൂഹ മാധ്യമങ്ങളിൽ അങ്ങേക്ക് ഒത്തിരിയേറെ പ്രോത്സാഹനവും പിന്തുണയും ഇപ്പം കൈയടി അടക്കം വന്നുകൊണ്ടിരിക്കുക. അങ്ങ് പറഞ്ഞത് യഥാർത്ഥ ദൈവിക സ്വരമാണെന്ന് പോലും ഇപ്പം ജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ദൈവിക പ്രേരണയാൽ അങ്ങ് അത് പറഞ്ഞതാണോ? അപ്പം ഈ ഒരു നിലപാട് ഇനിയും തുടരുക എന്ന് തന്നെയാണോ അങ്ങയുടെ നിലപാട്? തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഞാൻ പറഞ്ഞ ഞാൻ എടുത്ത നിലപാടിൽ നിന്ന് എനിക്ക് യാതൊരു വ്യത്യാസമില്ല. കാരണം നമ്മൾ സത്യമായ കാര്യമാണ് പറഞ്ഞത്, അസത്യമായിട്ടൊന്നും പറഞ്ഞില്ല, ആരെയും നമ്മൾ ആക്ഷേപിക്കാനും പറഞ്ഞതല്ല. പറഞ്ഞത് നമ്മളുടെ സമുദായത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, ഈ കേരള സംസ്ഥാനത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞ കാര്യം. സർക്കാർ നിസ്സംഗത മനോഭാവം തുടരുന്നു എന്നൊരു തോന്നലുണ്ട്. അങ്ങനെയാണ് തോന്നുന്നത്. ഒരുപാട് സംഭവങ്ങൾ നടത്തുന്നതാണ്, എല്ലാം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ട്. അതിനോടൊക്കെ നിശ്ചയത്തോടു കൂടിയുള്ള പഠനങ്ങളും സമീപനങ്ങളും നിലപാടുകളും സർക്കാർ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്.